ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ ചിന്തയുടെ മെയിൻ ക്യാരക്ടർ, മുഖ്യ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ അതൊരു ഉണങ്ങിയ വടിയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോഴ്സസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു നിമിഷം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിമിഷം നമ്മൾ ഖേദിക്കുന്ന ഒരു നിമിഷം പലപ്പോഴും നാം ചിന്തിച്ചിട്ടില്ലേ, അന്ന് ഞാൻ ആ വ്യക്തിയുടെ കൂടെ അന്ന് അവിടെ പോയില്ലായിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ വ്യക്തിയോട് അങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു, അന്ന് ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ നാം പലപ്പോഴും നമ്മൾ പലരും തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഖേദിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മോശയുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ 40-ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം ഉച്ചയ്ക്ക് രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിനൊന്ന് നടക്കാൻ പോകണം എന്നൊരാഗ്രഹം വന്നു. അപ്പം നടക്കാൻ തുടങ്ങി, നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സൈഡിൽ ഇസ്രായേൽ മക്കളൊക്കെ പണിയെടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടേക്ക് പോകണം എന്നൊരാഗ്രഹം വന്നു. അവിടേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ എത്തി അവിടെ ഒരു സംഭവം നടന്നു. അത് മോശയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ആ ഒരു സംഭവം മൂലം ഒരു എടുത്ത ചാട്ടൽ നിമിഷം മോശയുടെ ജീവിതത്തിൽ ഉണ്ടായി. അത് കാരണം ജീവനെ രക്ഷിക്കാൻ വേണ്ടി ആ ദേശം വിട്ടു ഓടിപ്പോകേണ്ടിയ ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. അന്ന് രാവിലെ മോശയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുത്ത ആൾക്കാര്, സാറേ ഒരു പൊറോട്ടയും കൂടി ഇട്ട് തരട്ടെ, സാറേ ഇച്ചിരി വീഞ്ഞും കൂടി ഒഴിച്ചു തരട്ടെ, അന്ന് അങ്ങനെ ചോദിച്ച ആൾക്കാർ ഇപ്പോൾ ദാ മോശയുടെ പുറകെ കത്തിയുമായിട്ട് അവൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഓടുകയാണ്. അവൻ്റെ ജീവൻ രക്ഷിച്ച് ഓടി 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 മിദ്യാൻ എന്ന് പറയുന്ന ഒരു ദേശത്തെത്തി. അവിടെ ചെന്ന് ക്ഷീണിതനായിട്ട് ഒരു കിണർ കണ്ടു, ആ കിണറിൻ്റെ സൈഡിലിരുന്നു. അങ്ങനെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ചുറ്റും നോക്കി, നോക്കിയപ്പോൾ ഒരു വടി കണ്ടു. ആ വടി അദ്ദേഹം എടുത്തു, ഒരു ഉണങ്ങിയ വടി. ആ വടിക്ക് പിന്നീട് അദ്ദേഹം കുറച്ച് ഷെയ്പ്പൊക്കെ നൽകി. കയ്യിലിപ്പം ഒരു വടി മാത്രമുണ്ട്. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു വ്യക്തിയുടെ വീട്ടിൽ കയറി ചെന്നു. യിത്രോ എന്നാണ് പേര്. യിത്രോയുടെ വീട്ടിൽ കുറെ നാൾ താമസിച്ചു. യിത്രോയുടെ ആടുമാടുകളെയൊക്കെ മേയ്ക്കാൻ തുടങ്ങി. അതായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യിത്രോയുടെ മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി, അങ്ങനെ ജീവിതം തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി, 1, 2, 3, 4 40 വർഷങ്ങൾ കഴിഞ്ഞുപോയി. 40 വർഷം ഈ മോശ മരുഭൂമിയിൽ കൂടെ യിത്രോയുടെ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ മോശയോട് പലപ്പോഴും കാണുന്നവർ ചോദിച്ചിട്ടുണ്ട്, ഹാ മോശ കൊള്ളാലോ, ബിസിനസ്സൊക്കെ നന്നായി പോകുന്നല്ലോ, ആടുകളൊക്കെ വർദ്ധിച്ചു വരുന്നല്ലോ. അപ്പം മോശ പറയും, അയ്യോ ഇതൊന്നും എൻ്റെ അല്ല, എൻ്റെ അമ്മയപ്പൻ്റെയാ, എനിക്കാകെ ഈ ഉണങ്ങിയ വടി മാത്രമേ ഉള്ളൂ. ഈ മോശ ഇങ്ങനെ ഈ മരുഭൂമി കൂടെ പോകുമ്പോൾ പലപ്പോഴും കണ്ണുയർത്തി ആ മരുഭൂമിയുടെ അങ്ങേ സൈഡിൽ ദൂരെ കാണുന്ന ആ പിരമിഡിൻ്റെ ഒക്കെ പൊങ്ങിയ ആ അറ്റം, ആ പീക്സ് മോശയ്ക്ക് കാണാം. ഫറോന്റെ പാലസിന്റെ ഒക്കെ ആ ഉയർന്ന പീക്സ് ഒക്കെ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ട് പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അന്ന് ആ തെറ്റ് അല്ലെ, അന്ന് ഞാൻ ചെയ്ത അത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അന്ന് ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടിയവനായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ച മോശം 40 വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവം മോശയെ വിളിച്ചു, മോശ നീ എൻ്റെ അരികിലേക്ക് വാ. ദൈവവുമായിട്ട് മുഖാമുഖം ഒരു എൻകൗണ്ടർ മോശയ്ക്ക് ഉണ്ടാകുകയാണ്. ദൈവവും അതേ ചോദ്യം മോശയോട് ചോദിച്ചു, മോശെ നിന്റെ കയ്യിൽ എന്തുണ്ട്? മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ ഒരു വടി, ഈ ഉണങ്ങിയ വടി മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞു, മോശെ ഞാനുമായിട്ട് ഒരു എൻകൗണ്ടർ നിനക്ക് ഉണ്ടായത് മൂലം, നീ എന്നെ മുഖാമുഖം കണ്ടത് മൂലം ഇനിയും ആ വടി മതി നിനക്ക്, ഈ ഉണങ്ങിയ വടി മതി നിനക്ക് മിസ്രൈമിയരുടെ അവിടെ പോയി മിസ്രൈമിൽ 10 ബാധകൾ വരുത്താൻ ഈ ഉണങ്ങിയ വടി മതി. ദൈവം പറഞ്ഞു, മോശെ ഈ ഉണങ്ങിയ വടി മതി
ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച് ഇസ്രായേൽ മക്കളെ വെളിയിൽ കൊണ്ടുവരാൻ നിനക്കത് മതി. ദൈവം പറഞ്ഞു, മോശ, നിനക്ക് ഈ ഉണങ്ങിയ വടി മതി, ഈ ചെങ്കടലിലെ വെള്ളത്തെ യോജിപ്പിച്ച് മിസ്രയും സൈന്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. തിരിഞ്ഞു നോക്കി നമ്മൾ ഖേദിക്കുന്ന ആ നിമിഷത്തെ നോക്കി കരയാതെ ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, എനിക്ക് ഈ ഉണങ്ങിയ വടി അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നു, ഞാനുമായിട്ട് മോശയ്ക്കുണ്ടായ പോലെ ഒരു എൻകൗണ്ടറിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഉണങ്ങിയ വടി മതി നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറാൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിതാവേ, ഈ നിമിഷം എൻ്റെ ദൈവമേ തിരിഞ്ഞു നോക്കി എന്നെ കൊണ്ട് ഇനിയും സാധിക്കത്തില്ലല്ലോ, എൻ്റെ ജീവിതം മാറിപ്പോയല്ലോ, ഞാൻ എൻ്റെ ഉദ്ദേശത്തിലേക്ക് എങ്ങനെ ചെല്ലും എന്ന് വിഷമിച്ചിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോ സഹോദരിമാരെയും ഓരോ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. പിതാവേ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തെ മുഖാമുഖം കണ്ട ഒരു പ്രവാചകൻ, അവനെ പോലെ ഒരു പ്രവാചകൻ അതിനുശേഷം ഉണ്ടായിട്ടില്ല. പിതാവേ, ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി, ഇന്ത്യയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി ഇതുപോലത്തെ പ്രവാചകന്മാരെ പ്രവാചകന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഓരോരുത്തരെയും പിതാവേ അങ്ങയുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ പ്രാപിച്ച് പിതാവേ ഒരു എൻഡ് ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ശക്തരായ പ്രവാചകന്മാരായിട്ടും പ്രവാചകിമാരായിട്ടും അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.